എന്തും മികച്ച ക്വാളിറ്റിയോടും ഉത്തമ വിലയോടുകൂടിയും ഹൈലൈൻ മാൾ തിരുവേഗപ്പുറ 7902999150 തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി എൽഡിഎഫ് മെമ്പർമാർ രംഗത്തെത്തി ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞുപോയവർക്കിനെ ഫണ്ട് വെച്ച് അഴിമതിക്ക് കളമൊരുക്കുകയാണ് തിരുവേഗപ്പുറ പഞ്ചായത്ത് ഭരണസമിതി എന്ന ആരോപണവുമായി തിരുവേഗപ്പുറ എൽഡിഎഫ് രംഗത്തെത്തി തിരുവേഗപ്പുറ പിഎച്ച്സിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ച ഷീറ്റ് വർക്കിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും 2021-22 വർഷത്തെ ടെൻഡറിൽ ഉൾക്കൊള്ളിച്ചാണ് പുതിയ വർക്കെന്ന രൂപത്തിൽ പണം തട്ടാൻ ശ്രമം നടത്തുന്നതെന്നാണ് എൽഡിഎഫിന്റെ ആരോപണം. 490,000 രൂപയാണ് ഇതിന് മാറ്റിവെച്ചിരിക്കുന്നത്. പിഎച്ച്സിയിൽ ജനോപകാരപ്രദമായ മറ്റു വർക്കുകൾ ആവശ്യമുള്ളപ്പോഴാണ് ഇതെല്ലാം തിരസ്കരിച്ച് ഇത്രയും ഭീമമായ തുക മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് എൽഡിഎഫ് കുറ്റപ്പെടുത്തുന്നത്. ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പ് അവഗണിച്ചാണ് ടെൻഡർ അംഗീകരിച്ചിരിക്കുന്നത്. ഭരണസമിതിയുടെ ഈ അഴിമതിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 25 നമ്മുടെ പഞ്ചായത്തിലെ ടെൻഡറുമായി ബന്ധപ്പെട്ട് നോട്ടീസ് വിതരണം അതിൻ്റെ ഫോം വിതരണം നടത്തിയത്. 28 ടെൻഡർ പൊട്ടിക്കുകയും അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾക്ക് ഒരു മെസ്സേജ് വരികയാണ്. ഇന്ന് തന്നെ അടിയന്തരമായി വൈകുന്നേരത്തോടുകൂടി ബോർഡ് മീറ്റിംഗ് ചേർന്ന് ഈ ടെൻഡർ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. എന്താ ഇത്ര തിടുക്കപ്പെട്ടതിൻ്റെ ഒരു ആവശ്യമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും ഭരണസമിതി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കണ്ടേ? ഓൺലൈനിലായിരുന്നു മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ ടെൻഡർ നടപടികൾ അടിയന്തരമായിട്ട് അംഗീകരിച്ച് ഒറ്റ അജണ്ട ഉള്ളതെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാനുള്ള തീരുമാനമായിരുന്നു ഭരണസമിതി എടുത്തിരുന്നത്. എന്നാൽ ഇതിൽ കൃത്യമായ ടെൻഡറുകളുടെ കാര്യങ്ങളും ഓരോ വർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയണമെന്നുള്ള ഒരാവശ്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ വിഷയം ബോർഡ് മീറ്റിങ്ങിൽ ഉന്നയിച്ചപ്പോൾ ഇതിൽ വളരെ കൃത്രിമങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തെ ഈ ഹോസ്പിറ്റലിലെ പാലിറ്റീവ് കെട്ടിടത്തിൻ്റെ മുൻവശത്തായി നടത്തിയിട്ടുള്ള ഈ ഷീറ്റ് വർക്ക്. ഇത് ഒരു വർഷം മുമ്പ് നടന്നൊരു വർക്കാണ്. ഈ വർക്ക് ചില അഭ്യുതകാംക്ഷികളുടെ സഹകരണത്തോടു കൂടി നടന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വർക്കിന് വേണ്ടി പുതിയ 2021-22 സാമ്പത്തിക വർഷത്തിൽ ഈ വർക്കും അതിൻ്റെ കൂടെ ചില 1-2 ചില്ലറ അനുബന്ധ വർക്കുകളും എന്ന് പറഞ്ഞ് വലിയ ഭീമമായൊരു സംഖ്യ, അതായത് 500,000 രൂപ, 490,000 രൂപയാണ് ഈ ഫണ്ടിന് ഇവർ വകമാറ്റിയിട്ടുള്ളത്. 490,000 രൂപയുടെ ഒരു വർക്കും ഈ പ്രദേശത്ത് ഈ ഹോസ്പിറ്റൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വെച്ച ടെൻഡറിൽ അംഗീകരിച്ച വർക്കുമായി ബന്ധപ്പെട്ട് നടക്കാനില്ല എന്നുള്ളത് നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. നമുക്കറിയാം ഇവിടെ പരിശോധിച്ചാൽ ഒരു ഷീറ്റ് വർക്ക് 490,000 രൂപയുടെ ഒരു ഷീറ്റ് വർക്ക് ഇവിടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നടക്കേണ്ടതായിട്ടില്ല. 3 കെട്ടിടങ്ങളുടെ മുമ്പിലും ഇപ്പോൾ ഷീറ്റ് വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പഴയ കെട്ടിടം, അതുപോലെ തന്നെ പാലിറ്റീവ് കെട്ടിടം, അതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം, ഇത് ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. ഇതിന് മുന്നിൽ വരെ ഷീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 490,000 രൂപ എന്തിനു വേണ്ടി എന്നുള്ളത് കൃത്യമായി മറുപടി പറയാൻ ഭരണസമിതിയിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ ഇതിന് കൃത്യമായ അഴിമതിക്ക് സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ബോർഡ് മീറ്റിങ്ങിൽ ഈ ടെൻഡർ നടപടി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് കൃത്യമായി ഞങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാനും ഈ ഫണ്ടിൻ്റെ തുക എഴുതിയെടുക്കാനും ഇത് കൃത്യമായി അഴിമതിയിലേക്കാണ് പോകുന്നത് എന്നുള്ള വസ്തുത ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീവട്ടിക്കൊള്ളക്കെതിരെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായം ഉണ്ടാകണമെന്നും പ്രതിപക്ഷ അംഗങ്ങളായ VT A. കരീം, UP രാമദാസ്, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പറഞ്ഞു.